ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്രീൻറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മളൊരു ടയർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ലോ ബഡ്ജറ്റ് ടയറാണ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തണം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും ഇതാണ് ആ ടയർ കെല്ലി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഗുഡ് തന്നെ സബ്സിഡിയറി കമ്പനി നിർമ്മിക്കുന്നതായിട്ടാണ് ആ ഒരു ഡീലർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് വി എഫ് എം എന്ന് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വാല്യൂ ഫോർ മണി എന്നായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഈ ഒരു ടയറിന് വരുന്നത് അപ്പം ഇതിൻ്റെ ഡേറ്റ് ഇവിടെ കാണാമെന്നാണ് ഒരു വർഷത്തിൽ ഇരുപത്തിയേഴാമത്തെ ആഴ്ചയിൽ ഇവിടെ എന്ന് സൂചിപ്പിക്കുന്നത് വർഷത്തെയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഐ എസ് ഐ മാർക്കൊക്കെ ഈ ഒരു ടയറിന് ഉണ്ട് ടയറിൻ്റെ ഗ്രിപ്പിൻ്റെ ഡെത്തൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയുണ്ട് അപ്പോൾ അതിനെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ ടയറുകളും ഗുഡ്ഡിയറിൻ്റെ തന്നെയാണ് അതായത് നമ്മൾ വാഹനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം പറ്റിയത് കൊണ്ടാണ് ഞമ്മളിപ്പോൾ ഒരു ടയറായിട്ട് പുതിയത് വാങ്ങിച്ചത് അപ്പം ഈ ഒരു ടയറിൻ്റെ എന്ന് പറയുന്നത് ഡീലർ ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ഇതിന് മൂന്ന് വർഷത്തെ ഒരു വാറൻറ്റി കൂടിയുണ്ട് അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പുതിയ ടയർ ലഭിക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് ഇതാണ് നമ്മുടെ ആ ഓൾഡ് ടയർ അത് അത്യാവശ്യം നല്ല ഒരു ഗ്രിപ്പ് അതായത് ആ ബട്ടണൊക്കെ ഇപ്പോഴും തന്നെ നല്ലതായിട്ടുണ്ട് പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് പണി പാളിയത് അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ കണ്ടോ കട്ടായിരിക്കുന്നത് കണ്ടോ നല്ല ആഴത്തിൽ തന്നെ ഇത് ട്യൂബ്ലെസ് ടയറാണ് അപ്പം ഇത് കട്ടായതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു കല്ല് കരിങ്കല്ല് വെച്ചിരുന്നു അപ്പോൾ ആ കരിങ്കല്ലിലേക്ക് വണ്ടി അതിൻ്റെ എഡ്ജിൽ കയറി ആ കരിങ്കല്ലിലൂടെ ഇഴുകി ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ആ കല്ലിൻ്റെ എഡ്ജ് കൊണ്ടിട്ട് കീറിപ്പോയതാണ് അശ്രദ്ധ മൂലമാണ് ഇപ്പോൾ നമുക്ക് ഇത്ര ഒരു ചിലവുണ്ടായത് അപ്പം നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചതിന് ശേഷം എവിടെയെങ്കിലും പാർക്ക് ചെയ്യാവുള്ളൂ എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം വീടിൻ്റെ അരികിൽ പല ആൾക്കാരും അവരുടെ ഒരു ബോർഡർ അതായത് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ബോർഡറിൽ അവിടെ ഇവിടെയൊക്കെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ടാകും പിന്നെ റോഡിൽ റോഡിൻ്റെ സൈഡിലൊക്കെ അതായത് ഇപ്പം അവരുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വണ്ടികൾ അധികം കയറാതിരിക്കണം ഇപ്പം നാരോ റോഡുള്ള സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അവിടെ കല്ലുകളൊക്കെ വെച്ചിരുന്നു അപ്പം ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അറിയാതെ ആ കല്ലിൽ ഫ്രണ്ട് വീല് ഒരു സൈഡ് കയറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുക ഇല്ല ഇതുപോലത്തെ എന്തെങ്കിലും അൺവാണ്ടഡ് ചിലവുകളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഇതിപ്പം അധികം ഓടാത്തൊരു ടയർ തന്നെയാണ് ഞാനാദ്യം യൂസ്ഡ് ടയറ് വാങ്ങിക്കാനുള്ള പരിപാടിയിലായിരുന്നു പല സ്ഥലത്തും ഞാൻ തിരക്കിയിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ബട്ടണൊന്നും ഇല്ലാത്ത ഒരു ടയറൊക്കെ ഞാൻ കുറേ കണ്ടിരുന്നു പിന്നെ ചിലതൊക്കെ വന്നിട്ട് ചൈന ടയേഴ്സൊക്കെ ഉണ്ട് അപ്പം ചൈന ടയർ വാങ്ങിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഗ്രിപ്പുകളുടെ വ്യത്യാസം കൊണ്ട് നമുക്കിപ്പം വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പലതും പല ഗ്രിപ്പുകളാകുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവിങ് കംഫോർട്ടിനെ മറ്റും ബാധിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ സ്റ്റീറിങ് ടൈറ്റ് ആകുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫൈനലി വന്നിട്ട് ഞാൻ പുതിയ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ലോ കോസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ലഭിക്കുകയും ചെയ്തു അപ്പം അപ്പോൾ ഈ ടയറിനെ ഒരു കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് അധികം ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ടയർ തന്നെയാണ് ഈ ഗുഡ്ഡിയറിൻ്റെ തന്നെ സബ്സിഡി ഏറിയ കമ്പനിയായ കെല്ലിയുടെ ഒരു ടയർ ഇത് എല്ലാ ടയർ സൈസിലും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു ടയറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടെ ലൈക്ക് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണാം